എന്തിനെ കുറിച്ചെന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് വന്നതിന് ശേഷം നമ്മൾ നോക്കിയപ്പം കാക്കയായിരിക്കില്ല, കൊക്കോ എന്തോ വന്ന് നമ്മുടെ മീനിൻ്റെ നെറ്റൊക്കെ മാറ്റി, അങ്ങനെ കുറച്ച് ഫിഷസൊക്കെ ചത്തുപോയി, അത് എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്ത് കുറേയൊക്കെ കൊത്തി. അപ്പോൾ ഇവിടെയൊക്കെ കുറേ മീനൊക്കെ പോയി. അപ്പം നമ്മൾ ഭയങ്കര സാഡായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ ചുറ്റിനും നമ്മുടെ പച്ച നെറ്റ് അടിച്ചിട്ടുണ്ട്. അത് നമുക്ക് 50 മീറ്ററോളം വേണ്ടി വന്നു നമുക്ക് ഈ ചുറ്റിനും നമുക്ക് ഈ നെറ്റ് അടിക്കാൻ. അപ്പം ഇത് 50 മീറ്റർ എനിക്ക് വാങ്ങിച്ചപ്പോൾ ഒരു 1700 സംതിങ് നമുക്ക് ഈ പൈസ ചിലവായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേറെ കുറേ അപ്ഡേഷൻസൊക്കെ ഉണ്ട്. അപ്പം ഇനി മീനുകളുടെ അപ്ഡേഷനാണ്. ഈ ഒരു അപ്ഡേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി മീനുകളുടെ അപ്ഡേഷൻസിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്, ഓക്കെ, ഇത് വന്നിട്ട് നമ്മുടെ റെഡ് ലൈസ് ആണ്. അപ്പോൾ അത് ബ്രീഡായിട്ടുണ്ട്. അതിൻ്റെ കുട്ടിയാണ് ഇതാണ്ട് ഈ കാണുന്ന നീല ടബിലൊക്കെ. ഓക്കെ, ഏകദേശം നമുക്ക് നല്ല രീതിയിൽ കുട്ടികളൊക്കെ കിട്ടിയിട്ടുണ്ട്, ഒരു 10-20 കുട്ടികൾ. അടുത്തത് നമ്മുടെ മെറ്റൽ ബ്ലാക്ക് ലൈസ് ആണ്. ഓക്കെ, അതും ബ്രീഡായിട്ടുണ്ട്. അത് നമുക്ക് ഏകദേശം നല്ല രീതിയിൽ നമുക്ക് കുട്ടികൾ ലഭിച്ചിട്ടുണ്ട്. 42 കുട്ടികൾ, നമുക്ക് 40 കൂടുതൽ കുട്ടികൾ ഏതാണ്ടേ നമ്മളതായി ഇതിലോട്ട് മാറ്റിയിട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ നമുക്ക് കുട്ടികളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് നമുക്കൊരു സന്തോഷം ഉള്ള ഒരു ഇതാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ വൈറ്റ് എക്സ്ഡ് നല്ലൊരു നമ്മളടുത്തുള്ള ഒരു ബ്രീഡറിൻ്റെ കയ്യിൽ നിന്നാണ് അത് വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഓക്കെ, അത് കുട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഏകദേശം 75 കുട്ടികൾ നമുക്ക് അതിൽ നിന്ന് കിട്ടി. ഫസ്റ്റ് കൊണ്ട് തന്ന് നമ്മൾ അത് ബ്രീഡിങ് കേജൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കിയപ്പം 75 കുട്ടികളോളം കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിനൊക്കെ ഒന്ന് കാണാം. നിങ്ങൾക്ക് കാണാൻ കഴിച്ചു, ഇത് ഫുള്ള് നമ്മുടെ അതാണ്, നമ്മളെ കുട്ടികളാണ്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കിടക്കുന്നുണ്ട്. ഓക്കെ, 75 കുട്ടികൾ അടുപ്പിച്ച് വന്നിട്ടുണ്ട് ഈ ഫസ്റ്റ് ഈ ഇതിൽ. നമ്മൾ കുറേ നമ്മുടെ തടികളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ടെറസിലെ വണ്ടിയിൽ. അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെല്ലാം കൂടെ ഒരു സ്ഥലത്തോട്ടാക്കി. ഓക്കെ, നമ്മൾ ഒരു സ്ഥലത്തോട്ടാക്കി എല്ലാം നമ്മുടെ ഫാമൊന്ന് നല്ല രീതിയിലൊന്ന് എന്താ വൃത്തിയാക്കി എടുക്കണം. ഓക്കെ, നമ്മളിവിടെയൊക്കെ എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇനി പുതിയ നമ്മളൊരിത് ഇത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്ലാസ്റ്റിക് അല്ല, നമ്മുടെ ഫ്ലെക്സിലുള്ള ഒരു ഇതാണ്, നമ്മുടെ സ്ക്വയറിനുള്ള, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വരും. അപ്പം നമ്മൾ ആ ടാങ്ക് ആയിരിക്കും ഇനി അങ്ങോട്ടൊക്കെ സെറ്റ് ചെയ്യാനുള്ളത്. നമ്മൾ ആ സ്പേസ് ഫുള്ളും നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ മുമ്പത്തെ ഫാം നമ്മളിവിടെ ആയിരുന്നു കേട്ടോ. ഇവിടെ നമ്മുടെ മുമ്പത്തെ ഫാം ഇനി ഇവിടെയും വെക്കുന്നു. അവിടെ കുട്ടി സെക്ഷനായിട്ട് വെക്കാനാണ് എൻ്റെ ഒരു പ്ലാന്. എന്നിട്ട് നമുക്ക് വലിയതും ജൂനിയർ സൈസായ എല്ലാം ഇവിടെ കൊണ്ട് വയ്ക്കാമെന്നാണ് ഞാൻ ഇവിടെ സ്ഥലമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്യുന്നേ ഉള്ളൂ, അതൊക്കെ ക്ലീൻ ചെയ്ത്. ഇനി കുറച്ച് ചപ്പും ചവറുകളും ഉണ്ട്, അതൊക്കെ കൊണ്ട് കത്തി. അപ്പം ഇന്നത്തെ ഇവിടെ ഈ ഒരു കൊച്ചു അപ്ഡേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മോയിനാ കൾച്ചർ ഏതൊക്കെ തരത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു നല്ല കിടിലം വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെൽ ബട്ടനും കൂടെ എനേബിൾ ആക്കി ഇടുക. എന്നാൽ മാത്രമേ നമ്മളെ വീഡിയോ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കിടിലം വീഡിയോ ആയിട്ട് വരാം. ബൈ.